ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ആക്റ്റീവ് ആക്നെസ് ഒരുപാടുണ്ട്, മുഖം നിറച്ചും കുരുവാണെങ്കിൽ അങ്ങനെയുള്ള ടിയർ ക്രീം യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് മോക്കൂർ വന്നു പോയതിൻ്റെ മാർക്സ് ഉണ്ട്, പിമ്പിൾസ് മാർക്സ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അങ്ങനെയുള്ള ടിയർ ക്രീം യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സൺടാനാണ് പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ 30s കഴിയുന്നത് മുതലാണ് നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും അതുപോലെ പ്രിങ്കിൾസ് ഒക്കെ വന്നു തുടങ്ങുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ആൻറ്റി ഏജിംഗ് ക്രീമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ടീനേജസ് മുതൽ അതിൻ്റെ മുകളിലോട്ടുള്ള ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മുഖം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ പിമ്പിൾസ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ പിമ്പിൾസുള്ള ആക്റ്റീവ് പിമ്പിൾസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, പിമ്പിൾസ് മാർക്സ് ആണെങ്കിൽ ആ മാർക്സിന് മുകളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾ സ്കിന്ന് ഫുള്ളായി പിഗ്മെൻറ്റേഷനും ഡള്ളാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫേസ് ഫുള്ളായി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഓയിൽ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സ് യൂസ് ചെയ്യാം. ഒന്നിലോട്ട് ഒരു ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുക, സ്കിന്നിന് ഒന്ന് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്കിന്നിന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡേ കൊടുക്കുക. അതുപോലെ നോർമൽ സ്കിന്നുകാർക്കും അങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്യാനുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. പിന്നെ നിങ്ങൾ രാത്രി ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം യൂസ് ചെയ്താലും നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീമും നല്ലൊരു സൺസ്ക്രീമും രാവിലെ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം.